ഇപ്പൊ ഇവരെല്ലാരും കൂടെ കോളേജിൽ നിന്ന് ട്രിപ്പിനും അപ്പരാ നിംസോള് അവനെ കണ്ട് പേടിച്ചിട്ട് ഷടാ ഇവരൊക്കെ എന്തിനാണ് ഒന്നിച്ച് ട്രിപ്പിന് വിളിച്ചോണ്ട് പോന്നെ, എല്ലാ ക്ലാസ്സിനും സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചോണ്ട് പോയിക്കോടെ. എന്നിന് അവളും അത് ടെൻഷൻ ആയിരിക്കും, കാരണം എങ്ങനെയൊക്കെ ഇവന്റെ കൂടെ ക്ലോസ് ആകാതെ മാറിപ്പോണെന്ന് അവൾ ആലോചിച്ചോണ്ടിരിക്കുന്നത്. എന്നാലേ അവന്റെ ഫ്യൂച്ചർ മാറ്റാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇവളുടെ അവസ്ഥ മൊത്തത്തിൽ ഇവൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നുണ്ട്. അവളും കട്ടക്കരിപ്പിരിക്കും. അപ്പരാണ് നമ്മുടെ ട്രൂ ബ്യൂട്ടിക്കകത്തുള്ള ഹൻസുവിന്റെ മെയിൻ ഗ്യാങ്ങിലെ ഒരുത്തിനെ ഇപ്പൊ നമുക്ക് പരിചയപ്പെടുത്തും. അങ്ങനെ അവനും എല്ലാരും വിളിച്ച് സംസാരിക്കാൻ തുടങ്ങും. ഗൈസ്, നിങ്ങൾക്കൊക്കെ ഒരു കാര്യം അറിയാം, നമ്മുടെ കോളേജ് പണ്ട് തൊട്ടേ എല്ലാരും പറഞ്ഞു നടക്കുന്ന ഒരു കാര്യം, നമ്മൾ കോളേജിൽ നിന്ന് പോകുന്ന ട്രിപ്പിന് ആരൊക്കെയാണോ ഈ ട്രിപ്പ് വഴി കപ്പിൾസ് ആകുന്ന അവര് ഫ്യൂച്ചറിൽ കല്യാണം കഴിക്കുമെന്ന്, ഇതൊക്കെ നടന്നിട്ടുള്ള കാര്യം എന്ന് നിവനും പറയുമ്പോഴാണ് ഇതൊക്കെ അവിടുന്ന് ടീച്ചറും കേട്ടിട്ട് ഇതൊക്കെ നടക്കുമെന്ന് അവരും നോക്കിക്കൊണ്ടിരിക്കും. അതേസമയം ഹിംസോളിന്റെ കൂട്ടുകാരാണ് ഇത് കേട്ട് മൊത്തം ഷോക്ക് ആകും. എങ്കിൽ പിന്നെ ഇതൊരു ചാൻസ് ആയിട്ട് യൂസ് ചെയ്ത് ഹിംസോളിന്റെ ചേട്ടനെ വളച്ചെടുക്കാന്ന് പറഞ്ഞ് അപ്പരാണ് അവന് ഇവർ റിയാക്ഷൻ എല്ലാം കണ്ടിട്ട്, ഗൈസ് നിങ്ങൾക്കൊന്ന് വിശ്വാസമില്ലെങ്കിൽ ഞാൻ പറയുന്ന നിങ്ങൾക്ക് എന്റെ സീനിയേഴ്സ് ഒക്കെ പറഞ്ഞായിരുന്നു ഇതേപോലെ ട്രിപ്പിന് പോയി കപ്പിൾസ് ആയി അവർ അവസാനം കല്യാണം കഴിച്ചെന്ന്, കൂടാതെ അവർ ട്രിപ്പിന്റെ ഇടയ്ക്ക് കിസ്സൊക്കെ ചെയ്ത് എന്നിന് അവന് എല്ലാരോടും സ്റ്റോറി പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് കൂട്ടുകാരും താല്പര്യത്തോടെ ഇവന്റെ ഐഡിയാസ് എല്ലാം പതുങ്ങി കേട്ടോണ്ടിരിക്കും. പിന്നെ ഗൈസ് അത് മാത്രമല്ല, നമ്മുടെ കോളേജിൽ നിന്ന് പോയ ട്രിപ്പില് രണ്ട് ആമ്പുള്ളാര് കിസ് ചെയ്ത്, നിങ്ങൾ വിചാരിക്കുന്നോ അവർ രണ്ടുപേരും കല്യാണം കഴിക്കുമെന്ന്? പക്ഷെ സത്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ അവർ രണ്ടുപേരും കല്യാണം കഴിച്ച്. അതുകൊണ്ട് നമ്മൾ പോകുന്ന ട്രിപ്പില് ആരൊക്കെ കപ്പിൾസ് ആകുന്നോ അവരൊക്കെ കല്യാണം കഴിക്കും. ഇനിയിപ്പോ ഒരുപക്ഷെ നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ മര്യാദയ്ക്ക് വെള്ളം അടിക്കാതെ നിങ്ങളെ കൺട്രോൾ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അറിയാതെ ബോധമില്ലാതെ നിങ്ങൾ ആരെങ്കിലും കിസ് ചെയ്താൽ പിന്നെ കല്യാണം കഴിക്കേണ്ടി വരും എന്ന് ഇവനെല്ലാരും പേടിപ്പിച്ചിടും. പക്ഷെ ഇത് കേട്ടിട്ട് എല്ലാവർക്കും സന്തോഷം വരുത്തേ ഉള്ളൂ. അവർക്ക് ഇഷ്ടപ്പെട്ട ആളിനെ കിസ് ചെയ്ത് കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് അങ്ങനെ സുഞ്ജയെ വളച്ചിടാൻ വേണ്ടി ഒരു ബംഗോച്ച് നോക്കിക്കൊണ്ടിരിക്കും. സുഞ്ജ, നിനക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോ? ആ മണ്ടം പറയുന്ന പൊട്ടത്തരൊക്കെ ഞാനൊന്നും ഒരിക്കലും വിശ്വസിക്കത്തില്ല എന്നിന് അവനും പറയുമ്പോഴാണ് അതേസമയം കൂട്ടുകാരിയും ഹിംസോളിനോട് ചോദിക്കും, എടി പിന്നെ നിന്റെ ചേട്ടന്റെ ലൈനൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? അവർ തമ്മിലെല്ലാം ഓക്കെ ആണോ? കാരണം ഇടയ്ക്ക് വെച്ച് അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ പ്രൊഫൈൽ പിക്ചറൊക്കെ ഞാൻ നോക്കിയായിരുന്നു, അതിനകത്ത് അവന്റെ ഫോട്ടോ നൈസിന് അവൾ ഡിലീറ്റ് ചെയ്ത്, ഇപ്പൊ അവൾ ഒറ്റയ്ക്കുള്ള ഫോട്ടോ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ അവര് ബ്രേക്കപ്പ് ചെയ്തോ എന്നിന് ഇവളും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് ഹിംസോളും ദേശത്തി, എടി നിനക്ക് എന്റെ ചേട്ടനല്ലാതെ വേറെ ആരെല്ലാം നോക്കിക്കോടെ, എന്തിനാടി വീണ്ടാ കുഴി ചെന്ന് പെടുന്നേ? നിനക്ക് കൊറേ നല്ല പയ്യന്മാരെ കിട്ടും, അതിലേതെങ്കിലും ഒരാളെ സെലക്ട് ചെയ്തോ, പിന്നെ അവസാനം ഞാൻ നിന്നെ വാൺ ചെയ്തല്ലെന്ന് പറയല്ലേ എന്നിന് ഇവൾ അഡ്വൈസ് ചെയ്യുമ്പോഴാണ് ഇത് കേട്ട് അവളും ടെൻഷൻ ആയിട്ട്, ഹിംസോൾ നീ എന്തോ പറയുന്നേ, എനിക്കൊന്നും നിന്റെ ചേട്ടൻ ഇഷ്ടമല്ല, ഞാൻ ജസ്റ്റ് ചുമ്മാ അവന്റെ ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് തിരക്കേന്നേ ഉള്ളൂ, ഇനിയിപ്പോ അവര് ബ്രേക്കപ്പ് ചെയ്താ അവൻ നല്ല വിഷമായിരിക്കില്ല, അതുകൊണ്ടാ. മനസ്സിലായി നിനക്ക് എന്നിന് ഇവളും ഹിംസോളിനെ പിടിച്ച് തള്ളിയിടുമ്പോഴാണ് അവൾ വേറൊരു പയ്യനെ ചെന്ന് ഇടിച്ചിടും. അപ്പനാണ് അതേസമയം ഈ സൗണ്ട് കേട്ട് സുഞ്ജി അവളെ നോക്കാൻ വരുമ്പം ഇവള് പെട്ടെന്ന് അവനെ പിടിച്ചടിപ്പിക്കും. പക്ഷെ അവനാണെ പാവം ലൂസ് മോഷനായി ബാത്റൂമിൽ പോകാൻ വേണ്ടി ഇറങ്ങി നിന്നെ. അങ്ങനെ അവളും വയറും പിടിച്ച് അടിപ്പിച്ചതോടെ ഇവനും ദേശത്തി, നിനക്ക് എന്തോ അടിപ്പം വേണ്ട, ഞാൻ നിനക്ക് ഇപ്പൊ തന്നെ വാർണിംഗ് തരാം, എനിക്ക് വേറെ പെങ്കൊച്ചിനെ ഇഷ്ടാ, ഇനി നീ അവൻ പറഞ്ഞ കഥയൊക്കെ കേട്ടിട്ട് ഈ ട്രിപ്പ് വഴി എന്റെ കൂടെ കപ്പിൾസ് ആകാൻ നോക്കിയാല, സോറി മോളെ എനിക്ക് ഇതിനോട് ഒട്ടും തന്നെ ഫീലിംഗ്സ് ഇല്ല എന്നിന് ഇവനും പറയുമ്പോഴാണ് അവളും പേടിച്ചിട്ട്, ശരി ചേട്ടാ നിങ്ങൾ ആദ്യം ഇവിടെ നിന്ന് പോയിത്താ എന്നിന് അവനെ പറഞ്ഞേക്കും. അതിനുശേഷം അവള് സുഞ്ജയ് തിരിഞ്ഞു നോക്കിയിട്ട് ഭാഗ്യം അവൻ എന്നെ കണ്ടില്ലെന്നറിഞ്ഞ് അവൾ ആശ്വാസത്തിരിക്കും. അപ്പോഴാണ് ഇവൾക്ക് ട്വിസ്റ്റ് ആയിട്ട് ഇവരെല്ലാരും താമസിക്കാൻ പോകുന്നത് ഒരേ സ്ഥലത്താണ്, അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റ് അടുത്തടുത്ത് റൂമില്ല. ഇത് കണ്ടതോടെ അവള് മൊത്തത്തിൽ പെട്ടുപോകും. അപ്പോഴാണ് കൂട്ടുകാരിയും ഹിംസോളിന്റെ ചേട്ടനെ കണ്ടിട്ട്, ആ ഒപ്പം ഇവിടെ ഉണ്ടായിരുന്നല്ലേ, ഞാൻ വിചാരിക്കുന്നു അവൻ വേറെ ട്രെയിനിൽ വന്നേയിരിക്കുന്ന, കാരണം നമ്മളെ ട്രെയിനിൽ കണ്ടില്ലല്ലേ എന്നിന് ഇവള് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് അതേസമയം അവിടെ പോകുന്ന പെമ്പിള്ളേരൊക്കെ ചേട്ടനെ കണ്ട് കളിയായിക്കൊണ്ടിരിക്കും, ഇതെന്തോ ഒരു ഡ്രസ്സ്, ആ സാറിന്റെ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ ഡിഫറെന്റ് ആണല്ലേ എന്നിന് ഇവരെ കളിയായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ആ വഴി കൂടെ നടന്നു പോയിക്കൊണ്ടിരുന്ന സുഞ്ജ പെട്ടെന്ന് ഹിംസോളിനെ കണ്ടിട്ട്, ഓ ഇവൾ വന്നായിരുന്നോ ട്രിപ്പിന്, പിന്നെ ഞാൻ എന്തിനാ ട്രെയിൻ വെച്ച് അവൾ കാണാത്ത എന്നിന് ഇവന് സന്തോഷത്തിലാകും. അപ്പോഴാണ് ഇവന്റെ ഫ്രണ്ട് ഈ ചേട്ടനെ ചാടി വന്നിട്ട്, എടാ നാണല്ലാത്തനെ, ഈ ട്രിപ്പ് വെച്ച് എന്റെ അനിയത്തെ എല്ലാം വീഴ്ത്താൻ നോക്കിയാല, ഞാൻ നിന്നെ വെറുതെ വിടത്തില്ല, പണ്ട് തൊട്ടേ കോളേജിൽ നടക്കുന്ന വിധി എന്നൊക്കെ പറഞ്ഞ് അവളുടെ പുറകെ നീ പോയാല കല്യാണം കഴിക്കാൻ പിന്നെ നീ കാണത്തില്ല, കാരണം എപ്പോഴെ എന്റെ മനസ്സിൽ നിന്നെ റിജക്ട് ചെയ്ത് കളഞ്ഞറ, ഞാൻ ടേസുങ്ങിന്റെ ഫാനാ എന്നിന് ചേട്ടനെ വാൺ ചെയ്യുമ്പോഴാണ് ഇത് കേട്ട് അവനും ജലസായി, ഓ നിങ്ങൾക്ക് അനിയത്തെ കുറിച്ച് അത്രയ്ക്ക് വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കെയർ അവളോട് ചെന്ന് കാണിട്ട്, എന്തിന് എന്നോടും തർക്കിക്കുന്നത് എന്നിന് ഇവനും പറയുമ്പോഴാണ് ചേട്ടന് ദേഷ്യത്തി, ഡാടാടാ നീ എന്നോട് തിരിച്ച് സംസാരിക്കുന്നു, എന്തൊരു റൂഡായിട്ടുള്ള ക്യാരക്ടറാണ് നീ എന്നിന് ചേട്ടനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം വേറൊരു ബംഗോച്ച് വന്നിട്ട് കൂട്ടുകാരി താങ്ക്സ് പറയും, എടി ഹ്യുൻജയ നീ സെലക്ട് ചെയ്ത സ്ഥലം പൊളിയാ കേട്ടോ, ഇവിടെ എല്ലാവർക്കും ഒരേ സ്ഥലത്ത് താമസിക്കാൻ പറ്റുമല്ലേ എന്നിന് അവളും പറയുമ്പോഴാണ് ഹിംസോൾ ഷോക്കായിട്ട്,
എടി നീ ആയിരുന്നു ഈ ലൊക്കേഷൻ സെലക്ട് ചെയ്ത, നിനക്ക് വേറെ റൂമൊന്നും കിട്ടില്ല താമസിക്കാൻ, നീയൊക്കെ എന്റെ ഫ്രണ്ട് ആയി പോയല്ലേ. ഏതിന് അവളും ദേഷ്യത്തി അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇത് സുഞ്ജയം കണ്ടിട്ട് അവന് മനസ്സിലാവും എന്നെ കാണണ്ടെന്ന് പറഞ്ഞ് മനഃപൂർവ്വം ഇവളിവിടെ നിന്ന് ഓടി പോകുമായിരിക്കും എന്ന്. അതുകൊണ്ട് അവന് നല്ല ദേഷ്യമാവും. അപ്പനാണ് അതേസമയം ഹിംസോൾ ഓടിച്ചെന്ന് വീണ്ടും മറ്റവനെ ചെന്ന് ഇടിച്ചിടും. എടി എടി എടി, നിനക്ക് എപ്പോഴും എന്നെ വന്ന് ഇടിച്ചിടുന്നതാണ് പണി, ചുമ്മാതെ വന്നപ്പോ തൊട്ട് എനിക്ക് വയറളക്കുക, നീ ആ വയറിൽ തന്നെ വന്ന് ഇടിക്കുവാണല്ലേ എന്നിന് ഇവനും ചോദിക്കുമ്പോഴാണ് അവൾ അറിയാതെ പറ്റിപ്പോയത് സോറി എന്ന് പറയും. അപ്പനാണ് അവൻ അടുത്തേക്ക് വന്നിട്ട് പൊന്നുമോളെ നിനക്ക് സോറി പറഞ്ഞ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നീ വിചാരിച്ചോ, അത് നടക്കത്തില്ല എന്നിന് അവൻ അവളെ പേടിപ്പിക്കും. അതേസമയം പോലീസ് സ്റ്റേഷനിൽ ഹിംസോളും അവിടുത്തെ ഓഫീസറിനോട് ഇവളെ കൊല്ലാമെന്ന കാര്യം പറഞ്ഞോണ്ട് അദ്ദേഹം നേരെ ചീഫായിട്ടുള്ള ടേസുവിന്റെ അച്ഛനോട് നീ കാര്യം പറയും. ചീഫ്, ഈ പെങ്കൊച്ചിനെ നിങ്ങളായിരുന്നു അന്ന് രക്ഷിച്ചെന്ന് ആ കൊച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം അവൾക്ക് മെമ്മറീസ് എല്ലാം മറന്നുപോയെന്ന്, അതുകൊണ്ട് അവൾ വീണ്ടും ഇപ്പം വന്ന് അവളെ കൊല്ലാമെന്ന് ആരാന്ന് ഞങ്ങളോട് പറഞ്ഞിട്ട് പോയ എന്നിന് ഇയാളും പറയുമ്പോഴാണ് ഇത് കേട്ട് ടേസുവിന്റെ അച്ഛൻ ആലോചിച്ച് നോക്കും, ഹിംസോളോ, ഓ അതുകൊണ്ടായിരുന്നല്ലേ അന്ന് അവള് എന്തോ സംഭവിച്ചെന്നൊരു ഓർമ്മയില്ലാതെ പെട്ടെന്ന് ബോധം കെട്ട് വീണു പോയ എന്നിന് ഇദ്ദേഹത്തിനെല്ലാം പിടികിട്ടുമ്പോഴാണ് ഓഫീസറും പറയും, പിന്നെ ചീഫ് ഞാൻ ഹിംസോള് പറഞ്ഞ ആ സൈക്കോ അന്വേഷിച്ചൊക്കെ ആയിരുന്നു, അവന്റെ പേര് കിം യങ് സു, ആ കൊച്ചു പറഞ്ഞു പോലെ അവിടെ മുമ്പ് ഒരു കൊലപാതകം നടന്നില്ലേ അത് ഇവനായിട്ട് മാച്ച് ആവുന്നുണ്ട്, കൂടാതെ അവൾ എന്ന വണ്ടി എടുത്താക്കോലും അത് അവന്റെ തന്നെ. പിന്നെ ചീഫ് ഈ തവണ ആ സൈക്കോ വീണ്ടും അവളെ കൊല്ലാൻ വരുമെന്ന് അവൾ പറഞ്ഞായിരുന്നു, പക്ഷെ അവൾക്ക് എവിടെ വെച്ചാൽ സ്ഥലം അറിയത്തില്ല, അതുകൊണ്ട് ആ സ്ഥലത്തിന്റെ ചെറിയ പടം അവൾ വരച്ചുതന്നിട്ടുണ്ട്. ഈ സ്ഥലം കണ്ടുപിടിച്ചാൽ ചിലപ്പോൾ നമുക്ക് ആ കിം യങ് സുവിനെ പിടിക്കാൻ പറ്റും എന്നിന് ഇവരുടെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കും. അതേസമയം ഇപ്പൊ ഇവിടെ ട്രിപ്പിനൊന്ന് എല്ലാവരും വിളിച്ച് ഒരു സ്പീച്ച് നടത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഹിംസോളും ടെൻഷൻ ആയിട്ട് ഷെടാ ഇവർക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് സംസാരിച്ച പോലെ എന്തിനാ കൂട്ടത്തിൽ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്, ട്രിപ്പ് എൻജോയ് ആയുള്ള മൂഡും പോയി, ഇനിയിപ്പോ നൈസിന് സുഞ്ജയ കാണാതെ ഇവിടെ നിന്ന് മുങ്ങാം എന്നിന് അവളും പതിയെ റൂമിലേക്ക് ചെന്നിട്ട് അവളുടെ ബാഗ് എടുത്തോണ്ട് നൈസിന് ഇവിടെ നിന്ന് പോകാന്ന് പ്ലാൻ ചെയ്യും. അപ്പോഴാണ് അതേസമയം പുറത്ത് സംസാരിച്ചിട്ട് ഇവരുടെ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരെല്ലാം തിരിച്ച് റൂമിലേക്ക് വരുന്നത്. ഗായ്സ് നമുക്ക് എല്ലാവർക്കും ഡ്രിങ്ക് ചെയ്തോണ്ട് ഒരു ഗെയിം കളിക്കാം, കമോൺ. ഓ എന്തുവാടെ ഇവള്, അതിനു മുമ്പ് നമുക്ക് മുമ്പ് വെള്ളം അടിച്ച് ഇവള് ഫിറ്റ് ആയ എന്നിന് ഇവരെല്ലാരും കൂടെ സംസാരിച്ചിട്ട് അകത്തേക്ക് കയറുമ്പോഴാണ് ഹിംസോളും ഉറങ്ങിക്കിടക്കുന്ന പോലെ ആക്ഷൻ കാണിച്ചിട്ട് ഇവരാരും തന്നെ കാണാതെ നൈസിന് ഇവിടെ നിന്ന് പോകാൻ നോക്കും. അതേസമയം അവരാണ് എല്ലാരും കൂടെ ഡ്രിങ്ക് ചെയ്തോണ്ട് ഗെയിം കളിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോഴാണ് ഇതെല്ലാം കണ്ട് ഹിംസോളും പേടിച്ചിട്ട് ഹിംസോൾ ഇവരാരും തന്നെ കാണാതെ നൈസിന് ഇവിടെ നിന്ന് ഞരങ്ങി ഞരങ്ങി തന്നെ പോകണം, ഒറ്റത്തിന് കണ്ടുപോല്ല, അങ്ങനെ കാണുവാണ് ഇവരുടെ കൂടെ പിരിച്ചിരുത്തി ഗെയിം കളിപ്പിക്കും എന്നിന് അവള് നൈസിന് സ്ഥലം വിടാൻ നോക്കുമ്പോഴാണ് കറക്റ്റ് ഇത് മറ്റേ പയ്യനെ കാണും. ആ പിടികിട്ടി മോളെ, ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് മുമ്പേ നീ ഫിറ്റായി ബോധമില്ലാതായി പോയെന്ന്, പക്ഷെ നീ ഞങ്ങളുടെ കൂടെ ഡ്രിങ്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി നീ നടത്തിയ ആക്ടിങ് ആയിരുന്നല്ലേ എന്നിന് അവന് ഇവള് പൊക്കുമ്പോഴാണ് ഇവള് ഇത് കണ്ട് ഷോക്കായിട്ട് അല്ലല്ല ഞാൻ ഈ ഗെയിമിൽ പങ്കെടുക്കാം എന്നിന് അവളും ഇനി രക്ഷപ്പെടാൻ ചാൻസ് ഇല്ലെന്ന് പറഞ്ഞ് അവരോട് ആ ഗെയിമിൽ പങ്കെടുക്കും. ഗായ്സ് ഇപ്പൊ നമുക്ക് ഗെയിമിന്റെ പനിഷ്മെന്റ് മാറ്റാം, ഇനിയിപ്പോ ഗെയിമി ആരാണ് തോക്കുന്നത് അവരെടുത്ത ഡ്രിങ്ക് ഫുള്ളും കുടിച്ചിട്ട് പിന്നെ നമ്മളൊക്കെ പറഞ്ഞൊരു ടാസ്ക് ചെയ്ത് കാണിക്കണം. അങ്ങനെ ആദ്യത്തെ ടാസ്ക് എന്ന് വെച്ചാൽ നമ്മുടെ അപ്പുറത്തെ ഫിസിക്കൽ ക്ലാസ്സിൽ ചെന്ന് ഒരു ഡാൻസ് സ്റ്റെപ്പൊക്കെ ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് വരണം എന്നിന് അവനും പറഞ്ഞിട്ട് ചിരിക്കുമ്പോഴാണ് ഇതെല്ലാം കേട്ട് ഹിംസോളും, എടാ ദ്രോഗി നിനക്ക് പനിഷ്മെന്റ് ആയിട്ട് വേറെ ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് ഡാൻസ് കളിക്കാൻ പറഞ്ഞോളെ, സുഞ്ചുള്ള സ്ഥലം മാത്രം നിനക്ക് മതിയോടാ എന്നിന് ഇവളും മൊത്തം ടെൻഷൻ ആയിരിക്കും. അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഹിംസോള് മനസ്സിൽ എന്ത് കാരണവശാലും ഞാൻ ഈ ഗെയിം ഒരിക്കലും തോറ്റു കൊടുക്കത്തില്ലടാ എന്നിന് അവളും പറഞ്ഞ് ഗെയിം കളിക്കാൻ തുടങ്ങും. അങ്ങനെ ഇവര് മൊത്തത്തിൽ വട്ടത്തി ഇരുന്നിട്ട് ഓരോരുത്തരായിട്ട് ഓരോ ഫ്രൂട്ട്സിന്റെ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ സ്പീഡി ഓരോരുത്തരും തൊട്ട് മുമ്പുള്ള ആള് ഏത് ഫ്രൂട്ടിന്റെ പേരാണ് പറഞ്ഞ അതും പറഞ്ഞ് ഒരു പുതിയ ഫ്രൂട്ടിന്റെ പേര് പറഞ്ഞ് ഇവരിങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഹിംസോള സ്പീഡി അവൾ ഇതിനുമുമ്പ് പറഞ്ഞ വ്യക്തിയുടെ ഫ്രൂട്ടിന്റെ പേര് പറയാതെ അവൾ വേറെ എടുത്ത് പറയും. ഇതോടെ അവരെല്ലാം ചിരിച്ചിട്ട് മത്സരിച്ച് തോറ്റത് ഹിംസോള എന്ന് പറയും. പെട്ട് അവസാനം ഞാൻ തന്നെ തോറ്റുപോയില്ല എന്നിന് അവളും മൊത്തം ചമ്മിപ്പോയിരിക്കും. ഹലോ ഗായ്സ്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് ഒരു ചെറിയ എന്റർടൈൻമെന്റ് ആയിട്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ വന്നേക്കോ, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചിയർ ചെയ്യ് എന്നിന് അവൻ എല്ലാവരും ഉഷാറാക്കുമ്പോഴാണ് അതേസമയം ഹിംസോള അവിടെ അകത്തേക്ക് കയറി വരുമ്പം ചേട്ടനെ കണ്ട് അവളും പേടിച്ച് പോകാൻ നോക്കും. പക്ഷെ അവരൊന്നും അവളെ പോകാതെ തടഞ്ഞിരുത്തുമ്പോഴാണ് ഇവിടെ റൂമിനകത്ത് സുഞ്ജയെ കൊണ്ടുവന്ന് തപ്പി നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അവൻ അവിടെ കാണത്തില്ല, അതുകൊണ്ട് ഈ സമയം നോക്കി പെട്ടെന്ന് ഡാൻസ് കളിച്ചിട്ട് ഇവിടുന്ന് പോകണമെന്ന് അവളും കുറച്ച് ഡാൻസിന് സ്റ്റെപ്പൊക്കെ ഇടാൻ തുടങ്ങും. അപ്പോഴാണ് ഇതുകൊണ്ട് ചേട്ടന് സഹിക്കാൻ പറ്റാതെ എന്തുകൊണ്ട് ഹിംസോൾ നീ കാണിക്കുന്നത് എന്നിന് ചേട്ടൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം സുഞ്ജയ പുറയെന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന, അപ്പോഴാണ് അവൻ എഴുന്നേറ്റ് നോക്കിയതോടെ ഹിംസോൾ അവിടുന്ന് ഡാൻസ് കളിക്കുന്ന ഇവൻ കാണുന്നത്. അതോടെ ഇവനും ചെയ്ത് വരുമ്പം പെട്ടെന്ന് ഹിംസോൾ നാണം കെട്ടിട്ട് അവിടെ നിന്ന് ഓടിപ്പോകും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വരുത്തിയിരുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. Shiv edits.